It is moving. Yes, it is moving. ഹായ് ഫ്രണ്ട്സ്, കൂതറ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് തികച്ചും സന്തോഷകരമായ ഒരു ദിവസമാണ്. നമ്മൾ സെൽഫി സ്റ്റിക്കിൽ നിന്നും ഗിംബലിലേക്ക് മാറും. ഇന്ന് ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് DJI OM5 എന്ന് പറയുന്ന ഗിംബലാണ്. എല്ലാ ആരൊക്കെയാണോ മൊബൈൽ ഫോൺ ത്രൂ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഗിംബൽ. ആ ഗിംബൽ വാങ്ങിക്കുമ്പോൾ അതിൽ തന്നെ ഏറ്റവും പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം, എന്നാൽ വില നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങിയും വേണം. അതാണ് DJI OM5. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ നമ്മുടെ DJI OM5 ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏറ്റവും മുകളിൽ കിട്ടുന്നത് ഇതിൻ്റെ കാറ്റലോഗാണ്. ആ കാറ്റലോഗിനകത്ത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. പിന്നെ ഈ പെട്ടിയുടെ സൈഡിൽ തന്നെ ഇതെങ്ങനെ തുറക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഗിംബൽ. ആ ഗിംബല് നമ്മുടെ കൈവശമുണ്ട്. ഇതിപ്പോൾ ഓഫ് പൊസിഷൻ ആയതുകൊണ്ട് ഇത് ഫ്രീലി മൂവബിൾ ആണ്. അപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഒരു ക്യാമറ കണക്ട് ചെയ്യുന്ന ക്യാമറ നമ്മുടെ ഈ ജിംബലുമായിട്ട് കണക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് കണക്ടറുണ്ട്. ഈ മാഗ്നറ്റിക് കണക്ടറാണ്. ഇത് കൂടാതെ ഇപ്പോൾ ക്യാമറ വളരെ തിന്നാണ്, കണക്ട് ആവുന്നില്ല, ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് കനം കൂട്ടിയിട്ട് കണക്ട് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ക്യാമറ കണക്ടറുണ്ട്. പിന്നെ ഇതിനകത്തൊരു പാക്കറ്റ് തന്നിട്ടുണ്ട്. ആ പാക്കറ്റിനകത്ത് ഇതിൻ്റെ സ്ട്രിങ് തന്നിട്ടുണ്ട്. സ്ട്രിങ് ഇത് നമുക്ക് ജിംബലിലേക്ക് ഘടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ വീഴാതെ നമുക്ക് സഹായിക്കും. ഇത് കൂടാതെ ഒരു നല്ല ഒരു മാച്ചിങ് കളറുള്ള ഒരു പാക്കറ്റ് തന്നിട്ടുണ്ട്. ഈ പാക്കറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ഇതിനകത്തേക്ക് കൊള്ളും. ഇത് കൂടാതെ ഇതിനകത്തൊരു ട്രൈപാഡ്, ഒരു ട്രൈപോഡ് നമുക്ക് തരുന്നുണ്ട്. ഈ ജിംബൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഉറപ്പിക്കാം. ഉറപ്പിച്ചതിന് ശേഷം ഇത് ഉറപ്പിക്കാം. ഉറപ്പിച്ചതിന് ശേഷം ഇതിങ്ങനെ ട്രൈപോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡ് ഇതിനകത്തുണ്ട്. പിന്നെ ചാർജർ, ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. സാധാരണ സി ടൈപ്പ് ഏതെങ്കിലും ഒരു ചാർജർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചാർജ് ചെയ്യാം. അപ്പോൾ ഇത് ക്യാമറ കണക്ടറുണ്ട്. ഇത് മാഗ്നറ്റിക് ആണ്. ഇത് നല്ല പ്ലാസ്റ്റിക് ആണ്. പോരാത്തതിന് ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല പ്യുവർ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റാലിക് കണക്ഷൻസാണ്. ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഭാഗം കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇത് കാണാം, സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം നമുക്കിത് തുറക്കാൻ സാധിക്കുന്നതാണ്. ഇത് നല്ലൊരു മാഗ്നറ്റാണ്. ഇതിൻ്റെ ഇത് സാധാരണ പോലെ നട്ടും ബോൾട്ടും സ്ക്രൂ കൊണ്ട് ഉപയോഗിക്കുന്നതല്ല, ഇത് മാഗ്നറ്റാണ്. ഇതിൻ്റെ ഈ വശത്തൊരു ലോക്ക് കാണാം, ഇവിടെ ഇതും കാണാം. ഇത് ഈ ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നോക്കാം, കണ്ടോ എത്ര പവർഫുൾ മാഗ്നറ്റാണ്. അത് അതിനകത്തേക്ക് കടപ്പിടിക്കും, പിന്നെ ഇത് അനങ്ങില്ല. നല്ല ബലം ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ ക്യാമറ ഇതിനകത്ത് ലോക്കായിട്ട്. അപ്പോൾ നമ്മൾ DJI OM5 ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക മാഗ്നറ്റാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം. ക്യാമറയുടെ ലെൻസിൻ്റെ ഭാഗത്തേക്ക് ആരോ മാർക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മളിത് ഫിറ്റ് ചെയ്യേണ്ടത്. ഏകദേശം ബാലൻസ് ആയിട്ട് തന്നെ നമ്മളിത് നോക്കണം. ഏകദേശം നമുക്കറിയാം ക്യാമറയുടെ സെൻറ്റർ പോയിന്റിലേക്ക് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആപ്പുണ്ട്, DJI MIMO. അത് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. നമ്മൾ നേരിട്ട് ഗൂഗിളിൽ പോയിട്ട് DJI MIMO അവരുടെ ആപ്ലിക്കേഷൻ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരുന്നു. അങ്ങനെ DJI MIMO കിട്ടും. അതിനകത്ത് ക്യാമറ ഡിവൈസ് തരും. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്തിട്ട് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഓർഡിനറി മൊബൈൽ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ M എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. ഈ ബട്ടൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ
ഓൺ ചെയ്തതായിട്ടാണ്. ഇപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് ഇനി നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിക്കും. ഓക്കെ, നമ്മൾ ഈ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുക, ഇതിനകത്ത് ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യുക. ബ്ലൂടൂത്ത് എനേബിൾ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ഇതിനെ മാഗ്നറ്റാണ് കണ്ട കടിച്ചു പിടിച്ചതുപോലെ ഇത് ജോയിന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇത് സാധാരണ ഈ ഒരു പൊസിഷനിലായിരിക്കും നിൽക്കുക. അതിനുശേഷം നമ്മൾ DJI OM5 നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് പോയതിന് ശേഷം OM5 നമ്മൾ ചെയ്തു. അതിനുശേഷം ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ഇതിനകത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ട് ആവും ബ്ലൂടൂത്ത് വഴി. ബ്ലൂടൂത്ത് വഴി ഇതിനെ കണക്ട് ചെയ്തെടുക്കണം. ഇത് കണക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് എപ്പോഴും എന്ത് മോഡിലായിരിക്കും കിട്ടുക, ഈ നിലയ്ക്കായിരിക്കും കിട്ടുക, പോർട്രേറ്റ് മോഡിലായിരിക്കും കിട്ടുക. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഒരു വട്ടം അമർത്തി ഇത് പോർട്രേറ്റ് മോഡിലേക്ക് പോകും. രണ്ട് വട്ടം അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രോസ് മോഡിലേക്ക്, ഹൊറിസോണ്ടൽ മോഡിലേക്ക് പോകുന്നതാണ്. രണ്ട് വട്ടം പ്രസ് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഹൊറിസോണ്ടൽ മോഡിലേക്ക് പോയി. ഇതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടെ ഒരു റൗണ്ടായിട്ടുള്ള ബട്ടൺ ഉണ്ട്, ഇത് നോക്കൂ, തിരിക്കാം, ഇടത്തോട്ട് തിരിയുന്നു. നമ്മളിനി ക്യാമറ വെച്ച് തിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്റ്റഡി ആയിട്ട് ഒരു പോയിന്റ് തന്നു കഴിഞ്ഞിട്ട് മുകളിലേക്ക്, സൈഡിലേക്ക്, മുകളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അടിയിലത്തെ ബട്ടൺ കഴിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും, താഴേക്ക് പോകും, ഇങ്ങനെ കാണാം. ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഇപ്പോൾ ഫേസ് ഡിറ്റക്ഷൻ ആണെങ്കിൽ ബാക്കിൽ ഒരു ബട്ടൺ ഉണ്ട്, ഏതെങ്കിലും ഒരു ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഫേസ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഫേസ് നമുക്ക് കിട്ടും. അങ്ങനെ നിരവധി തരത്തിലുള്ള ഉപകാരങ്ങളുണ്ട്. നമ്മൾ ഓടി നടന്ന് ഫോട്ടോ എടുക്കണ്ട, ഇവൻ ഓടി നടന്ന് ഫോട്ടോ എടുത്തോളൂ. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, ഇത് നമുക്ക് സെൽഫി സ്റ്റിക്ക് ആയിട്ട് ഉപയോഗിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം, ഇതേ ഇത്രയും നീളത്തിലുള്ള ഒരു സെൽഫി സ്റ്റിക്കാണ് ഇതിനകത്തുള്ളത്. ഇതിനെ നമുക്ക് 90 ഡിഗ്രി തിരിക്കാം, 90 ഡിഗ്രി തിരിക്കാം. അതിന് കൂടുതൽ അവർ തരുന്നില്ല, ഇത്രയും തിരിച്ച് മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക.